ഗ്ലാസ് മേടിച്ചേക്കുന്നത് നമ്മുടെ മട്ടൻ അവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. ചേച്ചി അവിടെ ഇരിക്കുന്നു. ചേച്ചി ഞാൻ അവിടെ ഇരിപ്പട്ടെ. ചെറിയൊരു പ്രശ്നം, ഈ ടയർ എന്താണെന്ന് അറിയാം. വന്നു കഴിഞ്ഞ് ചെക്ക് ചെയ്യണത്. മിക്കി കൈ തന്നെ, കൈ തരൂ, കൈ തന്നെ, പോട്ടെ പോട്ടെ, ബൈ ബൈ പറയട്ടെ, കൈ തന്നെ, കൈ താടാ, കൈ താടാ, കൈ തന്നെ, കൈ തന്നെ, ആ കൈ തന്നെ, കൈ തന്നെ. എന്നാ പോവാണേ, പോയിട്ട് കാണാം കേട്ടോ. വാ ഇനി വാ, കൈ കയറിക്കേ, കൈ കയറിക്കേ, കൈ കയറിക്കേ. ആ അല്ല മിടുക്കൻ വാ, ഏയ് വാ വാ വാ, നമ്മളവിടെ ഇണങ്ങി കുഴപ്പമൊന്നുമില്ല. ആ അപ്പം ബൈ ബൈ കേട്ടോ. ആ ഓക്കെ, അവനും ബൈ ബൈ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബന്ധം പുതുക്കലിൻ്റെ വീഡിയോ ആണ്. ഇപ്പം നമ്മൾ കണ്ടില്ല പക്ഷിക്കൂട്ടി കയറി നമ്മളൊരു ബന്ധം പുതുക്കി. കാരണം വെച്ച് കഴിഞ്ഞാൽ പക്ഷിയെ കൊണ്ടുവന്നിട്ട് അധികം നാളൊന്നും ആയില്ല. പക്ഷേ അത് ഐവറിക്കകത്ത് വളർന്നൊരു പക്ഷിയാണ്. പക്ഷേ നമ്മുടെ സ്നേഹ ലാളിത്യമേറ്റ് നമ്മൾ തീറ്റയെ കൊടുക്കുന്ന ഒരു പക്ഷിക്ക് മനസ്സിലായി നമ്മൾ തമ്മിലൊരു ബന്ധം. അവൻ ഇപ്പം അതൊക്കെ കൈ വരാൻ തുടങ്ങി, ക്ഷയിക്കാനും തരാൻ തുടങ്ങി. അങ്ങനെയാണ് ഓരോ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നത്. നമ്മുടെ പിള്ളേരും എല്ലാം റെഡിയായി. തൊമ്മച്ചാ നീ പോവാ, അതിൻ്റെ ഒരു തന്നിരിക്കുന്നു അവിടെ. അപ്പം പോം പോം പോം. അപ്പം പിള്ളേരെല്ലാം നമ്മൾ ഇറക്കി പോവാണ്. ജയും പപ്പയും വരുന്നുണ്ട്. അവരോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇന്ന് പോകുന്ന ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് റോഡ് ട്രിപ്പാണ്, ബന്ധം പുതുക്കാനുള്ള റോഡ് ട്രിപ്പാണ്. അപ്പം കൂടുതൽ കാര്യങ്ങൾ പോകുന്ന വഴി ദേ പപ്പയും ജിയോ അതേണ്ട് വരുന്നു. നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ജിഷ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതായാലും പോയേക്കാം. ജിയോ എല്ലാം റെഡി ആയില്ലേ? ഇന്നത്തെ പ്രോഗ്രാം കമ്മിറ്റി എങ്ങനെയാണ്? പപ്പയാണ് കമ്മിറ്റി. പപ്പ ഞാൻ ചോദിക്കട്ടെ. പപ്പാനോ, പപ്പയുടെ ഷർട്ട് അടിപൊളിയാണല്ലോ. അപ്പോൾ ആണല്ലേ, അപ്പാണ് ഇന്നത്തെ കമ്മിറ്റിയുടെ ചെയർമാൻ. ആണല്ലേ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് എല്ലാം കഴിക്കാം അല്ലേ? പോകുന്ന വഴിക്ക് ഉച്ചക്ക് തന്നെ എല്ലാരും കയറിയില്ലേ പിള്ളേരല്ലേ? എന്നാ പോക്കാൻ കിട്ടാലോ. നല്ല വെതറായി, രാവിലെ മഴയാണ് രണ്ടു ദിവസമായിട്ട്. രണ്ടു ദിവസം ഇനിയും നല്ല കുഴപ്പമില്ല. അപ്പൊ നമ്മൾ റെഡിയായി, വണ്ടിയെ സാധനം എല്ലാം എടുത്ത് വെച്ചോണ്ടിരിക്കുന്നു. എന്നാ അപ്പൊ അതൊക്കെ വിട്ടേക്കാം അല്ലേ? വിഷയം എങ്ങനെ, എല്ലാം റെഡിയായി എടുത്ത് വെച്ചില്ലേ? എല്ലാം റെഡിയാക്കി വെച്ചില്ലേ? എല്ലാരും കയറിക്കോ, നല്ല പിള്ളേരെല്ലാം കയറിക്കോ, പിള്ളേരെല്ലാം കയറേ, പിള്ളേരെല്ലാം പോയി അങ്ങോട്ടും ഇങ്ങോട്ടും കയറിക്കോ, എല്ലാരും കയറിക്കോ. അത് പോയേക്കാം പോയെ, എല്ലാം റെഡിയായല്ലേ പോവാൻ. ഒരു മട്ടം ഒപ്പിച്ചു ഒപ്പിച്ചല്ലേ, എന്നാ വിട്ടാലോ പോയേക്കാലോ. വഴി പോയേക്കാന്ന് പോകുന്നൊരു പ്രയോ, വണ്ടിക്ക് ഒരു ഇച്ചിരി കാറ്റ് കുറവ്. അപ്പൊ കാറ്റടിച്ചേക്കാന്ന് വെച്ചാൽ കാറ്റടിച്ചിട്ട് വേണം പോകാനായിട്ട്. കാരണം വെച്ചാൽ അപ്പോൾ പോകുന്ന വഴിക്കുണ്ടല്ലോ ഈ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് അടിച്ച് അങ്ങ് കാറ്റൊക്കെ നിറച്ചിട്ട് പോയാൽ കുഴപ്പമില്ല. ചെറിയൊരു പ്രശ്നം, ഈ ടയർ എന്താണെന്ന് അറിയാമല്ലോ. വന്നു കഴിഞ്ഞ് ചെക്ക് ചെയ്യണം. ഏതായാലും കുഴപ്പമില്ല, അടിച്ച് ഇടയ്ക്കിടയ്ക്ക് അവൻ ഡ്രോപ്പ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഇനി വില കുത്തി ഇരിക്കുന്നതാണോ എന്ന് എനിക്കറിയാൻ മേല. ഒരു ടയറിന് മാത്രമേ കുഴപ്പമുള്ളൂ, ബാക്കിയുള്ള ടയറല്ല അതിനകത്ത്. കാരണം ഇതെല്ലാം ഇതാണല്ലോ, കമ്പ്യൂട്ടറൈസാണല്ലോ. അപ്പോൾ അതായത് ജസ്റ്റ് ഒരു ടയർ മാത്രമേ ഡ്രോപ്പ് കാണിക്കുന്നത്, അതാണ് നമ്മൾ അടിച്ചത്. അപ്പോഴേ നമ്മൾ വണ്ടി ഓടിച്ച് നമ്മുടെ ഹൈവേയുടെ സൈഡിലുള്ള ഒരു മാക്ഡൊണാൾഡ്സ്. ഈ എൻ്റെ വീഡിയോ കൂടെ ഈ മാക്ഡൊണാൾഡ്സ് എപ്പോഴും നമ്മളിവിടെ വന്ന് പെട്രോൾ അടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഈ പുറകെ കാണുന്ന മാക്ഡൊണാൾഡ്സിൽ കയറി ഇച്ചിരി മാക് നമ്മുടെ മാക് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ജിജോ വന്നിട്ട് നമുക്ക് അവരോട് ചോദിക്കാം. ഇത് മെയിൻ ഹൈവേ ആണ് കേട്ടില്ല, ഈ ഹൈവേയുടെ സൈഡിലാണ്. ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 10-25 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു മാക്ഡൊണാൾഡ്സൊക്കെ ഉള്ളൂ. ഏതായാലും നമുക്ക് അങ്ങോട്ട് പോകാം, അവരോട് ചോദിക്കാം എന്താണ് മേടിക്കുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ പുഴയൊരു സ്ഥലമുണ്ട്, അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കാലൊക്കെ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു സ്ഥലം. അവിടെ പോയി അവിടെ ഇരുന്ന് കഴിക്കാൻ നല്ല സൗകര്യം ഉണ്ട്. അതായത് നമുക്ക് അങ്ങോട്ട് പോകാം. ഏതായാലും നമുക്ക് അവിടെ പോയി ജിജോടൊക്കെ ചോദിക്കാം എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ളത്. ഞാൻ പറഞ്ഞത് ഈ മാക്ഡൊണാൾഡ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഹൈവേയുടെ സി സൈഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു മാക്ഡൊണാൾഡ്സാണ് സംഭവം. ഉണ്ടോ, വണ്ടി കയറി വരികയും എല്ലാം ചെയ്യുന്ന ഒരു ഇടത്താവളം എന്ന് വേണേൽ നമുക്ക് പറയാം. കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാണ്. ജിജോടെ ഏതായാലും ആദ്യം ചോദിച്ചിട്ട് പോവാം. എന്നാ മേടിക്കണ്ടേ? മാക് ചിക്കൻ മേടിച്ചാലോ? മാക് ചിക്കൻ മേടിക്കാലേ. എന്നാ അങ്ങോട്ട് പോവാം. അപ്പം ഇങ്ങനെ അപ്പം വേണ്ടത് ആ പോരെ പോരെ, എല്ലാവരും ഇറങ്ങിക്കു. നിനക്കും ചിക്കനാണോ വേണ്ടേ? എന്നാ കുഴപ്പമില്ല, വാ എന്നാ ഇറങ്ങിക്കു. ഇല്ല ഇറങ്ങുന്നില്ല നമ്മള്. അപ്പത് ജിജോ മാക്ഡൊണാൾഡ്സ് ഒക്കെ വെച്ചു. ജിജോ എല്ലാം ഉണ്ടല്ലോ അല്ലേ? നമുക്ക് സ്പെഷ്യൽ വല്ലതും ഉണ്ടോ? സ്പെഷ്യൽ വല്ലതും ഉണ്ടോ? നമുക്ക് അവിടുത്തെ സ്ഥലത്ത് വരുന്ന കഴിക്കാം, സൗകര്യമുണ്ട്. അപ്പോഴേ നമ്മൾ ചുരാടിൽ വന്നേക്കാണ്. നമ്മുടെ സ്പെഷ്യൽ സ്ഥലമാണ്, നമ്മളെല്ലാ പ്രാവശ്യവും വന്ന് ഇറങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ കടയിൽ നിന്ന് ഓൾഡ് ജെറ്റി കടയിൽ നിന്ന് നമ്മൾ അന്ന് ആ കൊറോണയുടെ സമയത്ത് ഇവിടെ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വന്നാലും ഇത് അടച്ചിട്ടേക്കാണ്. ഒരു ചായ ഇവിടുന്ന് കുടിക്കാന്ന് വെച്ച് നടക്കില്ല. അപ്പോൾ നമ്മൾ ഈ പരിസരമൊക്കെ ഞാൻ വിശദമായിട്ടൊന്ന് കാണിക്കാം. ഞാൻ നേരത്തെ വിശദമായിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മേടിച്ച ബർഗറൊക്കെ എടുത്തുകൊണ്ട് നമുക്കൊരു സ്ഥലത്ത് പോയിരുന്ന് വിശാലമായിട്ട് കഴിക്കാം. അപ്പോൾ ഏതായാലും ചിലവർ ടോയ്ലറ്റിലോട്ടൊക്കെ പോയിട്ടുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കഴിക്കാം. ഞാൻ ഏതായാലും ഈ പ്രദേശങ്ങളിൽ നിന്ന് കാണിക്കാം.
ഇതിനെ ഇവിടെ ചെറിയ ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു സംഭവം ദേ ഇവിടെ നമുക്ക് വേണ മഴയൊക്കെ ആണേ ദേ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ സൈഡിൽ രണ്ട് ദേനമുള്ള ബെഞ്ചും കാര്യങ്ങളെല്ലാം ദേ അവിടെ ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ട് ഇതിന്റെ ഈ സൈഡിലോട്ട് പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കയറി അപ്പുറത്തോട്ട് പോകുന്നത് കണ്ടൽ കാടുകളാണ് മുഴുവൻ കണ്ടൽ കാടുകളാണ് ഇവിടെ കണ്ടില്ലേ ഫിഷിംഗ് സീന്റെ സംഭവങ്ങളെല്ലാം ഉള്ളൊരു സംഭവമാണ് ആൾക്കാരൊക്കെ അപ്പതൊക്കെ വന്നിട്ടുണ്ട് കണ്ടൽക്കാടുകളാണ് നാല് ചുറ്റും പട്ടിയൊക്കെ ഇട്ട് ഓടിക്കുന്നു കുഞ്ഞു ബോട്ടുകളും ഒക്കെ കിടപ്പുണ്ട് മീൻ പിടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് എന്തെങ്കിലും ഒരിക്കൽ ചൂണ്ടയമായിട്ട് പറഞ്ഞു കണ്ടില്ലേ ഇങ്ങനെയാണ് സംഭവം ഒരു ഫിഷിംഗ് വില്ലേജാണ് സംഭവം നമ്മുടെ നാട്ടിൽ കണ്ണൂർ സൈഡിൽ അവിടെ എല്ലാം കണ്ടു എറണാകുളം സൈഡിലൊക്കെ ഉണ്ട് കണ്ടൽക്കാടുകളാണ് കണ്ടൽക്കാടുകളാണ് മുഴുവൻ നിൽക്കുന്നത് കടൽ കയറി കിടക്കുന്നൊരു സ്ഥലമാണ് അല്ലേ അപ്പോൾ അതേ നല്ല അടിപൊളി ഒരു പട്ടിയെ ഭയങ്കര വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണ് തോന്നുന്നത് അതിന് കൊള്ളാം ഈ പാലത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഒരു വ്യൂവിങ് പോയിന്റ് ആണ് വേണമെങ്കിൽ നമ്മളിവിടെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ല വിശാലമായിട്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അല്ലേ ഇവിടുത്തെ കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരിയൂടെ നല്ലോണം വ്യൂ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ പ്രദേശങ്ങളല്ല ഇവിടെ വന്ന് കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു വ്യൂവിങ് പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടേക്കുന്നത് അതെ കണ്ടൽക്കാട് പിന്നെ നമ്മുടെ ഫിലിപ്പ് ഐലൻഡ് ആ സൈഡുണ്ട് ഒരു ശകലം ഈ കടലിൽ നിന്നേ വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്ന സ്ഥലമാണ് ഇഷ്ടം പോലെ ക്രാബ് ഉണ്ടോ അപ്പൊ ഇവിടെ നമുക്ക് ഒരു ദിവസം ഞണ്ട് പിടിക്കാൻ പറയാം ഇവിടെ ഞണ്ട് പിടിച്ചിട്ട് ഇപ്പൊ എത്ര നാളായില്ലേ രണ്ടു കൊല്ലത്തിൽ മേളിലായി കിട്ടും കാരണം ഈ കണ്ടൽക്കാടുള്ളതുകൊണ്ടേ അവിടെ പ്രത്യേകിച്ച് എഴുതി നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് വന്ന് ഇംഗ്ലീഷുകാരൊക്കെ ഒന്ന് പിടിക്കുന്ന ഇവിടെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കാണ് കണ്ടൽക്കാടുകൾ നാല് സൈഡിലെ മഴ പെയ്യുന്നുണ്ട് ചെറിയൊരു മഴച്ചാട്ടുണ്ടല്ലോ നമുക്കെന്നാ വല്ലതും പോയി കഴിച്ചാലോ അപ്പൊ ബാ എന്നാ പറയും മഴയും ചാർന്നുണ്ട് ബാ എന്നാ അങ്ങോട്ട് പോവാം ബാ ഓടോ വീഴരുത് അപ്പൊ അതെ നമ്മൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാണ് പപ്പായുടെ ബർഗർ കിട്ടി പപ്പായ്ക്ക് മാക് ചിക്കൻ അല്ലേ മാക് ചിക്കൻ കൊള്ളാല്ലേ അപ്പൊ ആൾക്കാരെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാരും ഭക്ഷണം കഴിക്കാനുള്ള ധാരണത്തിലാണ് ചിക്കനെ ചിപ്സ് സംഭവങ്ങളെല്ലാം ഉണ്ട് ഇപ്പൊ നമുക്ക് ചെറിയ മഴ ആയതുകൊണ്ട് ഇവിടെ ഒരു ഇങ്ങനെയുള്ള ഒരു സംഭവം ഇട്ടേക്കുന്നത് നമുക്ക് പ്രശ്നമില്ലാണ്ടില്ല എല്ലാരും കഴിച്ചോണ്ടിരിക്കുകയാണ് എല്ലാരും കഴിച്ച് എല്ലാവരും ഇന്ന് ബർഗർ കഴിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് വല്ലപ്പോഴുള്ള കഴിപ്പാണ് ഇത് ഇതൊക്കെ രസമാണ് നമ്മുടെ റോഡ് ട്രിപ്പ് ആണല്ലോ ബന്ധം പുതുക്കാനുള്ള അല്ലേ ബന്ധങ്ങൾക്ക് ദൃഢത വരുത്താനുള്ള ട്രിപ്പാണ് അല്ലേ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ബന്ധങ്ങൾ പുതുക്കുകയും ഓരോ കാര്യങ്ങൾ സ്വർവ് അറിയുകയും ഒരു കഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സുഖം തന്നെയാണ് നമ്മൾ ബന്ധങ്ങൾ ഇങ്ങനെ ദൃഢത വരുത്താൻ വേണ്ടി സമയം കണ്ടെത്തിയാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പോവാണ് ഒരു ചെറിയ ചാറ്റമഴയുണ്ട് കുളിർ മഴയായിട്ട് ഇങ്ങനെ ആഹ്വാനിച്ചിറങ്ങുന്നുമുണ്ട് ഏതായാലും ഇവിടെ ഇരുന്ന് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ല എനിക്കൊന്നും വലിയ താല്പര്യമില്ല ഇങ്ങനെ ഈ പോകുന്ന വഴിക്ക് പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ടോ കഴിച്ചിട്ട് പോയേക്കാം ഇതേ നമ്മുടെ വേസ്റ്റ് എല്ലാം കൊണ്ട് നമ്മുടെ അവിടെ ക്ലീൻ ചെയ്ത് ഞങ്ങൾ ഇരുന്ന സ്ഥലം അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊന്നും ഇട്ടാക്കാം ഇങ്ങനെ വേസ്റ്റ് ബിന്നൊക്കെ ഉള്ളതുകൊണ്ട് സൗകര്യമാണ് ഉണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ സംഭവം നമ്മൾ ഇട്ട് അപ്പം കുറേ സീകളും കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട് അപ്പോൾ പോയേക്കാം പോയാലോ പോയാലോ എന്നാ പോയാലോ പോയാലോ ഭക്ഷണമൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ ഇവിടുന്ന് പോകണം എന്തെങ്കിലും ഈ ഓൾഡ് ജെറ്റി കഫേ വന്നൊരു കാപ്പി കുടിച്ചിട്ട് ഇനി ഒരു അടുത്ത വീഡിയോയ്ക്ക് ഇതുവഴി പോകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി കാപ്പി കുടിച്ചിട്ടേ പോകുള്ളൂ ഏതായാലും ഇനി നമുക്ക് മെൽബൺ സിറ്റി വഴി നമ്മുടെ വെസ്റ്റ് ഗേറ്റ് ബ്രിഡ്ജ് വഴി കയറിയാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്നിട്ട് അവസാനം ഞാൻ കാണിക്കാം എങ്ങോട്ടാണ് ബന്ധം പുതുക്കാൻ പോകുന്നുള്ള കാര്യം നിങ്ങളുടെ വീഡിയോ അവസാനിപ്പിക്കുകയുള്ളൂ നമ്മൾ ജസ്റ്റ് ചെറിയ റോഡ് ട്രിപ്പ് ഒരു ഫൺ വീഡിയോ ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ എന്നൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഏതായാലും നമുക്ക് പോയേക്കാം നമ്മുടെ യാത്ര നമ്മൾ വരികയാണ് നമ്മളെ ഭക്ഷണമൊക്കെ കഴിച്ചു മനസ്സിനൊരു ചെറിയൊരു ആശ്വാസം മനസ്സിനോ ശരീരത്തിനോ ശരീരത്തിനും മനസ്സിനും ഉണ്ടല്ലോ അപ്പം നമ്മൾ മെൽബൺ സിറ്റിയിലൂടെ കിടക്കുകയാണ് അതിനു മുമ്പ് പുറകോട്ട് ഇടില്ലേ പപ്പായ മമ്മി ഒന്നിച്ചിരിക്കുന്നത് ഇന്നാളൊരു ഇന്നാളൊരു വീഡിയോയുടെ ഇടയിൽ കമന്റ് ചെയ്താലുണ്ട് നമ്മളെ ട്രിപ്പ് പോയപ്പോ ഞങ്ങളിരിക്കുന്ന മിക്കവാറും ഒന്നിച്ചാ പക്ഷെ വീഡിയോയ്ക്ക് അത് വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല അതല്ല ഇന്നാൾ ആരോ ഒരു വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്തേക്കുന്നു നിങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവ് ഒന്നിച്ചിരിക്കുന്നു ജിജോയും അനു ഒക്കെ ഒന്നിച്ചിരിക്കുന്നു പപ്പായും മമ്മിയും രണ്ട് കാറ് സ്പ്ലിറ്റ് ആയി പോകുന്നു അതെന്താ കാര്യമെന്ന് അതിന്റെ കാരണം പപ്പായും മമ്മിയും എപ്പോഴും എപ്പോഴും മിക്ക സമയത്തും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒന്നിച്ചിരിക്കും പക്ഷെ എപ്പോഴും ഒന്നിച്ചാണല്ലോ ഇരിക്കും കാരണം കാർ സീറ്റ് ഉണ്ട് നമ്മുടെ വണ്ടിയിൽ അതായത് പിള്ളേരിരിക്കുന്ന ജിജിയുടെ വണ്ടിയിലാണല്ലോ എല്ലാം കൊച്ചുപിള്ളേരാണ് അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് കാർ സീറ്റ് ഉണ്ട് അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പാടാണ് ഈ പറഞ്ഞ ഒരു യാത്ര പോകുമ്പോഴത്തേക്ക് നമ്മൾ കംഫർട്ട് ആണ് നോക്കുക ഈ വണ്ടിയിൽ ഇപ്പോൾ പപ്പ അമ്മ ഇരിക്കുമ്പോൾ മമ്മി ഇരിച്ചിരി കൺജസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് കാരണം മറ്റേ വണ്ടിക്കാകുമ്പം ബക്കറ്റ് സീറ്റ് അതുകൊണ്ട് അവിടെ എളുപ്പമുണ്ട്
അപ്പൊ അതുകൊണ്ടാണ് മനഃപൂർവ്വം അല്ല മാറ്റിയിരുന്നത് അപ്പായ അമ്മയൊന്നും. അതിങ്ങനെ ചില സന്ദർഭങ്ങൾ അങ്ങനെ വരുന്നതാണ്. ഇവര് മനഃപൂർവ്വം മാറ്റിയാലും ഞങ്ങൾ മാറിയല്ലേ. അതെ അതെ. പിന്നെ ചിലവർക്ക് പറയും അമ്മച്ചി കൂടെ വേണമെന്ന് പറയും, ചിലവർക്ക് അപ്പച്ചൻ കൂടെ വേണമെന്ന് പറയും. അതുകൊണ്ടാണ്, അതല്ലാതെ വേറെ യാതൊരു ദുരുദ്ദേശവും ഇല്ല അതിനകത്ത് കേട്ടോ. ആരോ ഒരാൾ കമന്റ് ചെയ്തത് അതുകൊണ്ടാണ്. അപ്പൊ നല്ല മെൽബൺ സിറ്റി താഴെ കാണുന്നത് നമ്മൾ ഡോക്ക്ലാൻഡിന്റെ ഭാഗങ്ങളാണ്. നമുക്ക് പോകേണ്ട മെൽബൺ എയർപോർട്ടോട്ടല്ല പോകേണ്ടത്, നമുക്ക് വെസ്റ്റ് ഗേറ്റ് ബ്രിഡ്ജ് ജീലോങ് ആ റൂട്ടാണ് പോകേണ്ടത്. ഈ ലൈനിൽ ശകലം മാറിക്കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിലോട്ട് പോകും, പിന്നെ തിരിച്ചു കറങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് സംഭവം. ഈ ലോവോട്ടലിന്റെ സ്വർണ്ണക്കോട്ടൽ കണ്ടോ, സ്വർണ്ണക്കോട്ടൽ സ്വർണ്ണത്തിന്റെ കളറുള്ള പെയിന്റ് അടിച്ച് ഇത് കണ്ടോ, അതായത് രസമുണ്ട്. നേരത്തെ എനിക്ക് ഈ ഒരു റീസൺ ആയിട്ട് മാറ്റി തന്നു. നമ്മളെ വെസ്റ്റ് ഗേറ്റ് ബ്രിഡ്ജിലോട്ട് നമ്മൾ കയറുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടാസ്മാനിക്ക് പോയത് അപ്പോൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജൊക്കെ ഏകദേശം കാണാം. അതിന് തൊട്ടുതായ ഡോക്ക്ലാൻഡ്സ് ആണ്. അതിന് ഫർദർ ഒരു 3 കിലോമീറ്റർ അപ്പോഴാണ് നമ്മുടെ ഈ മറ്റേ അതൊക്കെ ഡോക്ക് ചെയ്തൊക്കെ സ്ഥലങ്ങൾ, മറ്റേ സ്പിരിറ്റ് ഓഫ് ടാസ്മാനിയ ആ കപ്പലൊക്കെ ഇത് ചെയ്തേക്കുന്നത്. പക്ഷേ അപ്പോൾ നമ്മളേതായാലും ഈ ബ്രിഡ്ജ് കയറി ഇറങ്ങിയിട്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മളന്നാ ട്രിപ്പ് വന്നപ്പോ പിള്ളേർക്ക് ഭയങ്കര സങ്കടമായിരുന്നു, കാരണം പകുതി വന്നു കഴിഞ്ഞ് സാഞ്ചാത്തിനൊക്കെ തിരിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു, നമ്മൾ അങ്ങോട്ട് പോയില്ലേ. അപ്പോൾ നമ്മൾ മെൽബൺ സിറ്റിയുടെ ഒക്കെ വണ്ടി ഓടിച്ച് നമ്മളത് ഈ വീട്ടിൽ വന്നേക്കാണ്. ഈ വീട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഴയൊരു വീടേ കൂടെ കുറച്ച് ആൾക്കാരെങ്കിലും നമ്മുടെ വീട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മുടെ സാനിചാദിന്റെ വീടാണ്, നമ്മുടെ ടാസ്മാനിക്ക് പോയ നമ്മുടെ ഫസ്റ്റ് കസിൻ സാനിചാദിന്റെ വീടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടുമാണ് വന്നേക്കുന്നത് ബന്ധം പുതുക്കാൻ, അതാണ് നമ്മുടെ ബന്ധം പുതുക്കാൻ റോഡ് ട്രിപ്പ്. ഏതായാലും നമുക്ക് അകത്തോട്ട് കയറട്ടെ കൂടുതൽ വിശേഷങ്ങൾ. നല്ലൊരു ചേർന്ന് എന്ത് കുഴപ്പമൊന്നുമില്ല, ഏതായാലും നമ്മൾ വീട്ടിലെത്തി സാനിചാദിന്റെ വീട് കണ്ടില്ല, എല്ലാവരും കയറുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് അകത്തോട്ട് കയറിയിട്ട് കൂടുതൽ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് സാനിചാദിന്റെ വീട്. നമ്മളെ ടാസ്മാനിക്ക് പോയപ്പോൾ എല്ലാവരും ഓർക്കുന്നതായിരിക്കും നമ്മുടെ ലെക്സസ് കാർ തന്നെ കിടക്കുന്നു. നമ്മൾ പുള്ളിയുടെ രണ്ട് വണ്ടിയൊന്നും, ലെക്സസ് ചെറിയ വണ്ടി, അത് വലിയ വണ്ടി. ഈയിടെ ഇത് പിടിപ്പിച്ചാണ്, ഇതെല്ലാം പുല്ലെല്ലാം പുള്ളി ഈയിടെ പിടിപ്പിച്ചാണ്. നേരത്തെ ഞങ്ങൾ ആദ്യം വന്ന വീഡിയോ ഇല്ലാതെ അതൊന്നും ഇല്ലായിരുന്നു. ഇല്ലേ സാജാന വേണ്ടേ, സാജാ കയറി വരാം കയറി വരാം. എന്നാണ്ട് വിശേഷം ചോദിച്ചാൽ അങ്ങനെ കയറി വരികയായിരുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ അതെ നമുക്ക് കയറായതല്ലേ. ആ അവതെ വണക്കം എല്ലാവർക്കും, നമസ്കാരം. താഴെ എങ്ങനെയാണ് ടാസ്മാനിക്ക് എന്തെങ്കിലും വിട്ടാൽ ചേച്ചി പോയേക്കാലോ? അതായത് നമ്മുടെ ഈ റോഡ് ട്രിപ്പിന്റെ പേര് ബന്ധം പുതുക്കാനുള്ള റോഡ് ട്രിപ്പ്. പപ്പായിട്ട് പേരാണ് ബന്ധം പുതുക്കാനുള്ള റോഡ് ട്രിപ്പ്. ഏതായാലും നമ്മൾ ഇനി എത്തി കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ. അപ്പൊ ഇനി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാല്ലേ. സാഞ്ചാപ്പാടെ പൊളിച്ചല്ലോ സാധനം. സാഞ്ചാ നമുക്ക് രണ്ടാക്കും റൈബാൻ രണ്ട് ഗ്ലാസ് മേടിച്ചേക്കുന്നത്. അടി പോലെ, അതായത് ഞങ്ങൾ അന്ന് ടാസ്മാനിക്ക് പോയപ്പോ ഗ്ലാസ്, അതെ നമ്മൾ സാറിന് ഗ്ലാസ് ഉപയോഗിക്കാതെ പക്ഷേ അന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ജീവൻ തുറന്നേ. അനു ഞാൻ തുറക്കാനും തുറന്നേ തുറക്ക സംഭവം. അൺബോക്സിംഗ് റൈബാൻ ഗ്ലാസ് ജിജോ അൺബോക്സ് ചെയ്തിട്ട്, ജിജോ ഇഷ്ടമുള്ള എടുക്ക, എനിക്ക് വേല. അല്ല അത് തുറന്നു നോക്കേ, പല എനിക്കത് പല രണ്ടും രണ്ടാം തോന്നുന്നു. അതെ അടിപൊളി, നല്ല കളറായത്, ഇത് നല്ല കിടുക്കാച്ച കളറാണ്. നല്ലേ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ്. ഇത് നമ്മുടെ മോഹൻലാൽ ഉറക്കം, നമ്മുടെ റൈബാൻ ഗ്ലാസ് അല്ലേ. ഇതും തുറന്നാൽ കൊള്ളാം കൊള്ളാം, അത് കൊള്ളാം. അത് തുറന്ന് കാണിച്ച് ആ ഗ്ലാസ് എങ്ങനെ ഉണ്ടെന്നേ. ആ അത് മാറ്റിയോളി, സൂപ്പർ. രണ്ട് ഗ്ലാസ് എനിക്ക് കൊള്ളാം. താങ്ക് യു. അമ്മ കൊള്ളാം, അടിപൊളി. ഇതേ ഗ്ലാസ് എങ്ങനെ അടിപൊളിയാണോ? പിന്നെ അടിപൊളിയല്ലേ, നല്ല ഗ്ലാസ് അല്ലേ. രാജാൻ ഈ ഗ്ലാസ് മേടിച്ച് കുഴപ്പമില്ല, ഇവിടെ വെച്ചില്ലല്ലോ അങ്ങോട്ട് പോകുമ്പോ. ഇവിടെ ഭയങ്കര ഷൂട്ടിംഗ് ആണോ അതാണല്ലേ പപ്പ അമ്മി, ഭയങ്കര ഷൂട്ടിംഗ് ആണ്. ഫോട്ടോ കിട്ടിയോ? നല്ല ഫോട്ടോ കിട്ടിയോ? ആ അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ആ അത് നല്ല ഫോട്ടോയാ, കുഴപ്പമില്ല. നമുക്ക് പ്രിന്റ് ചെയ്ത് എടുക്കാം അല്ലേ. അതെ നല്ല ഫോട്ടോ. ആ പാപ്പേ, ഇതെന്നാ സാഞ്ചാരിയുടെ വീട് മേടിക്കാനുള്ള വല്ല പരിപാടി തന്നെ വേണോ? സാഞ്ചാരി മോർഗേജ് അല്ലേ. അല്ല പപ്പ പപ്പ പോയ വീട്ടില്, അതാ ഉദ്ദേശം പപ്പ. അല്ല മെൽബണിലെ നല്ല ഉദ്ദേശം പപ്പ പോയ വീട്ടിൽ. ഓക്കെ അഞ്ചാ, എങ്ങനെയുണ്ട് ബിസിനസും കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട് ബിസിനസ്? തക്കടില്ല, കുഴപ്പമില്ല. ഇച്ചിരി കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. നമ്മുടെ വീട് ആടുന്ന ചിലരെങ്കിലും ഉണ്ടെങ്കിലേ
അത് കുഴപ്പമില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ സാനിയുടെ കോണ്ടാക്ട് ചെയ്യാം. സാനിയ ഇവിടെ അടിപൊളി വ്യൂ ആണല്ലോ ഇങ്ങോട്ട്. നല്ല ലൈക്ക് കണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാല്ലേ. ആ ഇത് നല്ല ഇടുക്കാച്ചി വ്യൂ ആണ്. നമ്മൾ ആദ്യം വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് വിട്ടുപോയി ഇറങ്ങിയില്ലായിരുന്നു. അല്ല നല്ല വ്യൂ ആണ് ഉള്ള വണ്ടിയൊക്കെ പോകുന്നത്. ഇവിടെ ചെറിയൊരു മാൻമേഡ് ലേക്കാണ്. ഇതിന് ചുറ്റും ഇങ്ങനെ നടക്കാന്നാണ് പറഞ്ഞത്. ഞാൻ നടന്നിട്ടില്ല, ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരാമെന്നാണ് പറഞ്ഞത്. അവിടെ ചെറിയ പൂണ്ടും ഈ ഡക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ അവിടെ ഉണ്ട്. അവിടെ നടക്കാൻ പറ്റിയ നല്ലൊരു വഴിയും കൂടെയാണ് കേട്ടോ. കൊള്ളാം, സ്ഥലം ഇഷ്ടപ്പെട്ടു. ടാർനൈറ്റ് മട്ടൻ ബിരിയാണി ആണോ? മട്ടൻ സ്റ്റൂ അല്ലേ? ഓക്കെ, ചേച്ചിയുടെ മട്ടൻ ബിരിയാണി ഭയങ്കര ഫേമസാ. ഈ പ്രാവശ്യം മട്ടൻ സ്റ്റൂ ഉണ്ടാക്കുകയല്ലേ ചേച്ചി? ഈ കാഴ്ചകളെ കണ്ട് ഇങ്ങനെ മട്ടൻ സ്റ്റൂ ഉണ്ടാക്കുക. ബാമ്പു ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ? ഇഷ്ടപ്പെട്ടു ബാമ്പു. നല്ല രസമാണ്. അപ്പൊ ചേച്ചിയുടെ മട്ടൻ സ്റ്റൂ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ചേച്ചി പിന്നെ എങ്ങനെയാണ് പഠിത്തം, പഠിപ്പിക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അടുത്ത ട്രിപ്പ് നോക്കണ്ടേ? ഞാൻ വെളിയിലോട്ട് ചെല്ലട്ടെ. സാനുജാജിന്റെ വീടിന്റെ പുറത്ത് നേരത്തെ വന്നപ്പോ ഇതൊന്നും ഇല്ലായിരുന്നു. ഇത് ഇപ്പം പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല നീറ്റാക്കി. പിന്നെ കുറെ ചെടികളൊക്കെ ഉണ്ട്, കണ്ടില്ല പല രീതിയിലുള്ള ചെടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നേരത്തെ മതിലും കെട്ടിയിട്ടില്ലായിരുന്നു. ഇന്നാളെ ഞങ്ങൾ വന്നപ്പോൾ ഒരു വീഡിയോ കൂടെ നമ്മൾ കാണിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് വെയിലോട്ടൊരു വാതിലാണ്, കണ്ടില്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബാമ്പു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. ഇതിന്റെ ടൈമിങ് ബാമ്പു ആണ്. ഇതിപ്പം വന്ന് കഴിയുമ്പോൾ നല്ല രസത്തിന് മുകളിലോട്ട് കയറുന്നുണ്ടേ. ഇതാണ് ടൈമിങ് ബാമ്പു. ഇത് ഈ നല്ലോണം വളർന്നു കഴിയുമ്പോൾ അത് തിക്കാട് നിൽക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഈ പറഞ്ഞ ഇതാണ് വിടുന്നു കഴിഞ്ഞാൽ കിച്ചൺ. അതാണെന്ന് ചേച്ചിയോടെ ഞാൻ പറഞ്ഞത്. ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. ആ ഇല്ല, പോയി. നമ്മൾ മട്ടൻ അവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. ചേച്ചി അവിടെ ഇരിക്കുന്നു. ചേച്ചി ഞാൻ അവിടെ ഇരിപ്പട്ടെ, എന്തോ സാധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയുള്ളോ അതാണ് ഞാൻ പറഞ്ഞു സംഭവം. ഇത് കിളികളൊക്കെ ഇരിക്കുന്നു, നല്ല സംഭവങ്ങളാണ്. അത് അടിപൊളി ചേച്ചി. ചേച്ചിയുടെ മട്ടൻ കറി സൂപ്പർ ആണ് കേട്ടോ, അടിപൊളി. ബിരിയാണി അതിനെക്കാട്ടും അടിപൊളി. അപ്പൊ എങ്ങനെയാ ചേച്ചിയുടെ മട്ടൻ കറി? നല്ല മട്ടൻ കറി സൂപ്പറായിരുന്നല്ലേ, അടിപൊളി അടിപൊളി സൂപ്പർ. ബിരിയാണി എടുത്തോണ്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. സൂപ്പർ മട്ടൻ കറി. നമ്മള് വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ബിരിയാണി ചേച്ചി ഉണ്ടാക്കാൻ മട്ടൻ സ്റ്റൂ ഒക്കെ സൂപ്പറായിരുന്നു. ഇപ്പോൾ ജാനുജാതൻ്റെ വന്നിട്ട് ഫ്രണ്ട്സൊക്കെ വന്ന് അവരെല്ലാവരും കൂടി ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞ ബന്ധം പുതുക്കാണ്. യാത്ര എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വരവ് ഈ റോഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ബന്ധം പുതുക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, എല്ലാവരും സംസാരിക്കുക, തന്നെ ഒരു ബന്ധം ഒരു ഊട്ടിയുറപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ നാളെ കിടന്നുറങ്ങാൻ പോകണം. കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ നമ്മൾ നേരെ തിരിച്ച് സ്ഥലം വിടുക. ആ ഇവിടെ രാവിലെ നല്ല പരിപാടിയാണല്ലോ ചേച്ചി. എന്നാ പരിപാടി? മമ്മിയാണോ ഇപ്പൊ ഇൻചാർജ്? മമ്മിയുടെ ജോസിയുടെ അമ്മയുള്ള പരിപാടിയാണോ? എന്നാ തകർക്കേ. രാവിലെ രാവിലെ എന്നാ ചേച്ചി മെനു? എന്നാ ഓ എനിക്ക് മേലെ പൊളിച്ചു. സാധാരണ നമ്മൾ ഈ പറഞ്ഞ പോലൊക്കെ പൊറോട്ട ഒക്കെ കഴിക്കുമ്പോൾ ദോശയുടെ രസം വേറെ കിട്ടുക. അതെ, തുമ്മച്ചെ ഭയങ്കര ഇഷ്ടമാണ് ദോശ. അപ്പൊ ദോശ കൂടെ ദോശ കുട്ടി നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടല്ലേ. മമ്മിയാണ് ഇൻചാർജ്. ചേച്ചി ഉണ്ടാക്കിയ നല്ല മുരിങ്ങ ദോശയും സാമ്പാർ സംബന്ധിച്ച് കഴിച്ചോണ്ടിരിക്കുകയാണ്. സംബന്ധിച്ച് സാമ്പാറൊക്കെ അടിപൊളി അല്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത വിഞ്ചാതൻ എന്തിനാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? ദോശ മഴ കഴിച്ചപ്പോ കഴിക്കാതിരിക്കാൻ പറ്റില്ല. തൊമ്മച്ചായാലും ഭയങ്കര ഹാപ്പിയാ കേട്ടോ. ദോശയും സാമ്പാറും. അപ്പൊ നമ്മുടെ ബന്ധം പുതുക്കാനുള്ള റോഡ് ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ശാപ്പാടെന്ന് പറയുന്നുണ്ടല്ലോ, ഒന്നും പറയണ്ട. ടീച്ചറുടെ ശാപ്പാടെന്ന് പറയുന്നത് നമ്മളങ്ങനെ ബന്ധം പുതുക്കി. അത്
രാജാൻ ഇനി ഞങ്ങൾ അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്നൊക്കെ വന്നു. ഈ പറഞ്ഞ പോലൊക്കെ നമ്മുടെ ബന്ധങ്ങൾ ഇങ്ങനെ പലയിടത്ത് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രവാസികൾക്ക് ഈ ബന്ധങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ്. അതായത് എന്തെങ്കിലും ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, അവരെ കാണാനും അവരെ ബന്ധം പുതുക്കാൻ ഇതെല്ലാം. അതുകൊണ്ട് ഞങ്ങൾ ബന്ധം പുതുക്കാൻ റോഡ് ട്രിപ്പ് ആയിരുന്നു. സാധിച്ചാൽ അതിന് അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് അവധി കിട്ടുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരും. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, എല്ലാ പ്രവാസികളും ഇങ്ങനെയൊക്കെ തന്നെ. എനിക്ക് നാട്ടിൽ നിൽക്കുന്നതിനേക്കാട്ട് ഒരു ബന്ധത്തിൻ്റെ ദൃഢത ഈ വെളിയിൽ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ആരും വീട്ടിലോട്ട് പോകണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്. അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം.